gets it all the way to the boundary for four. What a victory for the Sri Lankans. A fantastic effort by them. Their players are charging out onto the ground. The Aussies shaking them by the hand. March 17. ഏതൊരു ശ്രീലങ്കൻ ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ചും ഈ ദിവസം അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കും. തങ്ങളുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് അർജുന രണതുംഗ എന്ന അധികായൻ മരതക ദ്വീപിനെ സമ്മാനിച്ചത് ഇത്തരത്തിലൊരു മാർച്ച് 17 1996 ഇതേ ദിവസം പാകിസ്ഥാനിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ടാണ് ലങ്കൻ സിംഹങ്ങൾ ക്രിക്കറ്റ് ലോകത്തിന് നെറുകയിലേക്ക് എത്തിയത്. ലങ്കയ്ക്ക് അതൊരു ലോകകപ്പ് വിജയം എന്നതിലുപരി ഒരു പ്രതികാരം കൂടിയായിരുന്നു. ആ പ്രതികാരത്തിനാകട്ടെ വ്യക്തമായ കാരണവുമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ഒരു ടീമായി ലങ്കയിലെത്തി കളിച്ചിട്ടും മറ്റു ടീമുകൾ ലങ്കൻ ഗ്രൗണ്ടുകളിൽ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ കളിച്ചിട്ടും ശ്രീലങ്കയിൽ ലോകകപ്പ് കളിക്കില്ല എന്ന് ഷഠിച്ച മൈറ്റി ഓസീസിനെ കലാശ പോരാട്ടത്തിൽ തോൽപ്പിച്ചതിന്റെ വല്ലാത്തൊരു പ്രതികാര കഥയാണ് അർജുന രണതുംഗ എന്ന അധികായനും ശ്രീലങ്കയ്ക്കും പറയാനുള്ളത്. വർഷം 1996 ഇന്ത്യയും ശ്രീലങ്കയും പാകിസ്ഥാനും സംയുക്തമായി ഒരു ICC ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാവുകയാണ്. എന്നാൽ ശ്രീലങ്കൻ ക്രിക്കറ്റിനെ ഒന്നടങ്കം ഞെട്ടിച്ച് അതേ വർഷം തന്നെ ശ്രീലങ്കൻ സർക്കാരും തമിഴ് പുലികളും തമ്മിൽ ആഭ്യന്തര കലഹമുണ്ടാകുന്നു. കലഹം എന്നതിലുപരി അതൊരു ആഭ്യന്തര യുദ്ധമായി തന്നെ വഴിമാറുകയായിരുന്നു. ലോകകപ്പിന് വെറും 15 ദിവസം മാത്രം ശേഷിക്കെ തമിഴ് പുലികൾ കൊളംബോയിൽ ബോംബാക്രമണം നടത്തി. ആ ആക്രമണത്തിൽ 91 പേർ കൊല്ലപ്പെടുകയും 1400 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ ശ്രീലങ്കയുടെ ലോകകപ്പ് ആതിഥേയത്വവും അവിടെ നടത്താൻ തീരുമാനിച്ചിരുന്ന മത്സരങ്ങളും എല്ലാം തന്നെ അനിശ്ചിതത്വത്തിലായി. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി വെസ്റ്റ് ഇൻഡീസും ഓസ്ട്രേലിയയും അടക്കമുള്ള ടീമുകൾ ശ്രീലങ്കയിലെത്തി ലീഗ് മത്സരങ്ങൾ കളിക്കാൻ വിസമ്മതിച്ചു. ലോകകപ്പിന് എല്ലാ തരത്തിലുള്ള സുരക്ഷയും തങ്ങൾ ഒരുക്കി നൽകാമെന്ന് ശ്രീലങ്കൻ സർക്കാർ ഉറപ്പ് നൽകിയിട്ടും ഓസീസും വിൻഡീസും അടക്കമുള്ള ടീമുകൾ ശ്രീലങ്കയിലേക്കില്ല എന്ന തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഇവർ ശ്രീലങ്കയിലെത്തി ലീഗ് മത്സരങ്ങൾ കളിക്കണമെങ്കിൽ ഇവിടെ കളിക്കുന്നത് സുരക്ഷിതമാണെന്ന് ലോകത്തിന് മുമ്പാകെ തെളിയിക്കുക മാത്രമായിരുന്നു ഏക പൂമ്പഴി. എന്നാൽ അതെങ്ങനെ സാധിക്കും എന്നതായി അടുത്ത ചോദ്യം. ആ സമയത്ത് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഒരേ സമയം ശ്രീലങ്കയെയും ക്രിക്കറ്റിനെയും രക്ഷിക്കാനുള്ള ചുമതല ലോകകപ്പിന്റെ സഹ ആതിഥേയ രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് ഏറ്റെടുക്കുകയായിരുന്നു. ലങ്കയിൽ ക്രിക്കറ്റ് കളിക്കുന്നത് സുരക്ഷിതമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ടീമായി കളത്തിലിറങ്ങാൻ തീരുമാനിച്ചു. 1989 ശേഷം ഒരു ബൈലാറ്ററൽ പരമ്പര പോലും കളിക്കാൻ കൂട്ടാക്കാത്ത ഇരുവരും ക്രിക്കറ്റ് സ്പിരിറ്റിനും ലങ്കയ്ക്കും വേണ്ടി ഒന്നിച്ച് കളത്തിലിറങ്ങുകയായിരുന്നു. തമിഴ് പുലികൾ ആക്രമണം നടത്തിയ അതേ കൊളംബോയിൽ ശ്രീലങ്കൻ നാഷണൽ ടീമിനെതിരെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൂപ്പർ താരങ്ങൾ ഒന്നിച്ച കമ്പൈൻഡ് 11 കളത്തിലിറങ്ങി. അർജുന രണതുംഗയുടെ സിംഹള വീര്യത്തിനെതിരെ സച്ചിനും അസറുദ്ദീനും അനിൽ കുംബ്ലയും വസീം അക്രമും സയ്യദ് അൻവറും എല്ലാം ഒരു ടീമിൽ. ഇതിൽ കൂടുതൽ ആരാധകർക്ക് മറ്റെന്ത് വേണമായിരുന്നു. വിൽസ് സോളിഡാരിറ്റി കപ്പ് എന്നായിരുന്നു ആ മത്സരത്തിന് പേര് നൽകിയത്. മുഹമ്മദ് അസറുദ്ദീനെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ക്യാപ്റ്റനായി നിശ്ചയിച്ച് ടീം തയ്യാറാക്കി. അങ്ങനെ കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൂപ്പർ താരങ്ങൾ ഒന്നിച്ച് ശ്രീലങ്കയ്ക്കെതിരെ കളത്തിലിറങ്ങി. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 40 ഓവറിൽ 9 വിക്കറ്റിന് 168 എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. 169 റൺസ് വിജയലക്ഷ്യമായി ബാറ്റ് വീശിയ ഇന്ത്യ പാകിസ്ഥാൻ ടീമിന് വേണ്ടി സച്ചിനും സയ്യദ് അൻവറും ചേർന്ന് മികച്ച തുടക്കം നൽകി. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ ശ്രീലങ്ക വിക്കറ്റ് വീഴ്ത്തിയതോടെ വിൽസ് 11 നില പരുങ്ങലിലായി. എന്നാൽ അജയ് ജഡേജയുടെയും റാഷിദ് ലത്തീഫിന്റെയും ചെറുത്തുനിൽപ്പ് വിൽസ് 11 മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. ആ ചെറുത്തുനിൽപ്പ് ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 8 ഓവറിൽ കേവലം 12 റൺസ് മാത്രം വഴങ്ങി 4 ലങ്കൻ വിക്കറ്റുകൾ പിഴുതെറിഞ്ഞ അനിൽ കുംബ്ലയായിരുന്നു ആ മത്സരത്തിലെ താരം. മത്സരശേഷം ലങ്കൻ ക്യാപ്റ്റൻ അർജുന രണതുംഗ ഇന്ത്യക്കും പാകിസ്ഥാനും നന്ദി അറിയിച്ച് സംസാരിച്ചു. ശ്രീലങ്കയിൽ ക്രിക്കറ്റ് കളിക്കുന്നത് സുരക്ഷിതമാണെന്ന് ഇന്ത്യയും പാകിസ്ഥാനും ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നായിരുന്നു രണതുംഗ പറഞ്ഞത്. ഈ മത്സരത്തിന് പിന്നാലെ ശ്രീലങ്കയിൽ ക്രിക്കറ്റ് കളിക്കുന്നത് സുരക്ഷിതമാണെന്ന് മനസ്സിലാക്കിയ സിംബാബ്വെയും കെനിയയും ഇവിടെ എത്തി തങ്ങളുടെ ലീഗ് മത്സരങ്ങൾ കളിച്ചു. എന്നാൽ ഇത്രയൊക്കെ നടന്നിട്ടും വിൻഡീസും ഓസ്ട്രേലിയയും തങ്ങളുടെ പഴയ പല്ലവി തന്നെ ആവർത്തിച്ചു. ഇവർ മത്സരങ്ങൾ കളിക്കാൻ വിസമ്മതിച്ചതോടെ ലീഗ് ഘട്ടത്തിൽ ശ്രീലങ്കയ്ക്ക് പോയിന്റ് ലഭിച്ചു. സെമിയിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ലങ്ക ഫൈനലിലും പ്രവേശിച്ചു. രണ്ടാം സെമി ഫൈനലിൽ മത്സരിക്കാനുണ്ടായിരുന്നത് ലങ്കയിലെത്തി കളിക്കില്ല എന്ന് ശാഠ്യം പിടിച്ച അതേ ഓസീസും വിൻഡീസും. മൊഹാലിയിൽ വെച്ച് നടന്ന രണ്ടാം സെമിയിൽ കരീബിയൻ പടയെ കെട്ടുകെട്ടിച്ച് കങ്കാരുകൾ ഫൈനലിലേക്ക് കുതിച്ചു. എന്നാൽ കാലത്തിന്റെ കാവ്യനീതിയായിരുന്നു ഫൈനലിൽ കണ്ടത്. പാകിസ്ഥാനിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അർജുന രണതുംഗയുടെയും സംഘത്തിന്റെയും പോരാട്ട വീര്യത്തിന് മുന്നിൽ അടിയറവ് പറയാനായിരുന്നു ദി മൈറ്റി ഓസീസിന്റെ വിധി. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയ ക്യാപ്റ്റൻ മാർക്ക് ടെയ്ലറിന്റെ അർദ്ധ സെഞ്ചുറി കരുത്തിൽ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 241 റൺസ് നേടി. ടെയ്ലറിന് പുറമെ 73 പന്തിൽ 43 റൺസ് നേടിയ റിക്കി പോണ്ടിങ്ങും 49 പന്തിൽ 36 റൺസ് അടിച്ച മൈക്കൽ ബെവനുമാണ് ഓസീസ് സ്കോറിംഗിൽ നിർണായകമായത്.
ലങ്കയ്ക്കായി അരവിന്ദ ഡിസിൽവ 3 വിക്കറ്റ് നേടിയപ്പോൾ മുത്തയ്യ മുരളീധരൻ, കുമാർ ധർമ്മസേന, ഷമിൻ ധവസ്, സനത് ജയസൂര്യ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്കയ്ക്ക് തുടക്കം പിഴച്ചു. ഓപ്പണർമാരായ സനത് ജയസൂര്യ 9 റൺസിനും റൊമേഷ് കൽവിതരാണ 6 റൺസിനും പുറത്തായപ്പോൾ ലങ്കൻ ആരാധകർ ഭയന്നു. എന്നാൽ 3 വിക്കറ്റിൽ അരവിന്ദ ഡിസിൽവ, അസാംഗ ഗുരുസിൻഹ എന്നീ അധികായരുടെ ചെറുത്തുനിൽപ്പിന് മുമ്പിൽ ഓസീസിന് ഉത്തരമുണ്ടായിരുന്നില്ല. 125 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് 3 വിക്കറ്റിൽ പടുത്തുയർത്തിയത്. ടീം സ്കോർ 148 നിൽക്കവെ 99 പന്തിൽ 65 റൺസ് നേടിയ ഗുരുസിൻഹ പുറത്തായി. എന്നാൽ 5 നമ്പറിലെത്തിയ ക്യാപ്റ്റൻ രണതുംഗയെ കൂട്ടുപിടിച്ച് ഡിസിൽവ ലങ്കയെ ലോകകപ്പിലേക്ക് കൈപിടിച്ച് നടത്തി. ഒടുവിൽ 22 പന്ത് ബാക്കി നിൽക്കെ ലങ്കൻ ലയൺസ് വിജയലക്ഷ്യം മറികടന്നു. 124 പന്തിൽ 107 റൺസുമായി ഡിസിൽവയും 37 പന്തിൽ 47 റൺസുമായി അർജുന രണതുംഗയും പുറത്താകാതെ നിന്നു. ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ കങ്കാരുക്കളുടെ കണ്ണുനീർ വീഴ്ത്തി ലങ്ക തങ്ങളുടെ കന്നിക്കിരീടം ഏറ്റുവാങ്ങി. ആ ലോകകപ്പിലെ ജേതാക്കൾ ലങ്ക മാത്രമായിരുന്നില്ല, അന്ന് ജയിച്ചത് ക്രിക്കറ്റ് കൂടിയായിരുന്നു. ക്രിക്കറ്റിനെയും ശ്രീലങ്കയെയും കൈപിടിച്ചുയർത്തിയ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കൂടി വിജയമായിരുന്നു അത്. സിനിമയെ വെല്ലുന്ന ഈ ഐതിഹാസിക നേട്ടത്തിന് ഇന്ന് 28 വയസ്സ് പൂർത്തിയാവുകയാണ്.